بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. إندو بچنا وانا مانشن كڑيكيندت يادو اوٹا ماربيكو ವೆಜಿಟೇರಿಯನ್ ಬೇಕು ಯಾ ನಾನ್ ವೆಜ್ ಬೇಕು. ಫಲ್ಯಂದುರ್ ಅಲ್ ಇನ್ಸಾನು ಇಲಾ ತುಆಮಿಹಿ, ಏನ್ ಊಟ ಮಾಡ ಎಂದ ಭಕ್ಷಣ ಕಳಿಕನು ಎನ್ನ ನೋಡಬೇಕು. ಮನುಷ್ಯ ನೋಕಣ, ಚಿಂತಿಕಣ, ಚಿಂತಿಕಾದ ಕಳಿಕರು. ಕುಲೂಮಿ ತೊಯ್ಯಿಬಾತಿ ಮಾ ರಜಕನಾಕು, തയ്യബായ ഭക്ഷണം കഴിക്കണം. കുലൂമിന തയ്യബാത് വഅമലു സ്വാലിഹ. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, കുലൂമിന തയ്യബാത് വഅമലു സ്വാലിഹ, തയ്യബാത് കഴിക്കുക, വഅമലു സ്വാലിഹ സൽക്കർമ്മങ്ങൾ ചെയ്യുക. കുലു വശ്രബു തിന്നുക കുടിക്കുക. ഇവിടെ മാത്രം നോക്ക്, ബസ്സെല്ലാ ദിവസം പോലല്ലേ. കുലു വശ്രബു തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അതില്ലാതെ ജീവിക്കാനും പറ്റില്ല. പക്ഷേ കണ്ടതെല്ലാം തിന്നാൻ പറ്റുമോ? മിന തയ്യിബാത്, ഹലാലായത് മാത്രമേ തിന്നാൻ പറ്റുകയുള്ളൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കി ഹലാൽ എന്ന് പറഞ്ഞാൽ അറുത്തതാണ്. ഹലാൽ ചെയ്യുക, അറുക്കുക, അതിനല്ല ഹലാൽ എന്ന് പറയുന്നത്. അരി ഹലാലാണ്, അത് അറുക്കേണ്ട കാര്യമില്ല. പച്ചക്കറി ഹലാലാണ്, അത് അറുക്കേണ്ട കാര്യം ഇല്ല, ഒന്നായിട്ട് വേവിച്ചു തിന്ന. മൃഗങ്ങളാകുമ്പോൾ അതിനെ അറുക്കണം, അടിച്ചു കൊന്നാൽ പോരാ. നായ കടിച്ചു കൊണ്ടുവന്നാൽ മതി, അറുക്കേണ്ടതില്ല. ട്രെയിൻഡ് നായ. എന്തുകൊണ്ടാണ്? മുഅല്ലമായ നായ ബിസ്മി ചൊല്ലി പറഞ്ഞയച്ചിട്ട് മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്നാൽ അതിനെ തിന്നാം, അറുക്കേണ്ടതില്ല. ജീവൻ പോയിട്ടുണ്ടെങ്കിൽ തിന്നാം. നജസായ നായ എന്തുകൊണ്ടാണ് ആ കടിച്ചത് കൊണ്ട് ഇത് നജസാകാതിരിക്കുന്നത്? അത് ഇൽമിന്റെ പ്രത്യേകതയാണ്. വമൻ യുഅത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഇൽമ് നൽകപ്പെട്ടാൽ അതിനൊരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. ഇമാം റാസി പഠിപ്പിക്കുന്നു, ഈ നായക്ക് ഇൽമുണ്ടായി. എങ്ങനെയാണ് മൃഗത്തെ പിടിക്കേണ്ടത്? പിടിക്കാൻ പോയ മൃഗത്തിൽ നിന്ന് ഈ നായ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് തിന്നാൻ പറ്റൂല. കാരണം അതിനെങ്ങനെയാണ് വേട്ടയാടേണ്ടത് എന്നറിയില്ല. ഇൽമ് നൽകപ്പെട്ടത് കൊണ്ട് നായക്ക് ആ നജാസിയത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും സ്ഥാനം ഉയരുകയും ചെയ്തു. അപ്പൊ ഈ ഹലാൽ കഴിക്കണം എന്ന് പറയുമ്പോ മിന തയ്യിബാത്, ഹലാൽ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മുതലായിരിക്കണം. കട്ടെടുത്തത് പാടില്ല, മോഷണം ചെയ്തത്, മോഷ്ടിച്ചത്, വഞ്ചിച്ചെടുത്തത്, അങ്ങനെയുള്ള മറ്റുള്ളവന്റെ മുതല് ഭക്ഷിക്കാൻ പാടില്ല. അത് ഹലാലല്ല. അറുക്കാത്തത് മാത്രം അല്ല ഹലാലല്ലാത്തത്. ഖുർആൻ ഒരുപാട് പഴങ്ങളെയും പച്ചക്കറികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന സ്വബബ്നൽ മാ സബ്ബ സുമ്മ ശഖഖ്നൽ അർള ശഖ.
ആകാശത്തു നിന്ന് ധാരാളമായി വെള്ളം ഭൂമിയിലേക്ക് വർഷിച്ചു, മഴ പെയ്തു, ഭൂമിയെ കീറി ഉഴുതു. ആ ഭൂമിയിൽ നാം ആണ് ധാന്യങ്ങളെ മുളപ്പിച്ചത്. അല്ലാഹു തആലനെ പൈദാക്കിയ, അല്ലാഹു തആലനെ ഉഗായ. ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا. ഒലീവ്, ഷുഗർ, അങ്കൂർ, ഖജൂർ, സാരി ചീസ് ഹംനെ പൈദാ കിയാ സമീൻ പേ, ഇസ്ലിയേ ദേഖ്നാ ഹൈ ഖാനേ സേ പഹലേ. പക്ഷെ എങ്ങനെയാണ് മനുഷ്യൻ ഇത് നോക്കുന്നത്? ഹലാലാണോ എന്ന്? ഹലാലാണോ എന്ന് മാംസ്യം വാങ്ങുന്ന സമയത്തും ഹലാലാണോ എന്ന് ഉറപ്പുവരുത്തണം. അല്ലാത്ത ധാന്യങ്ങളും പച്ചക്കറികളും വാങ്ങുമ്പോഴും ഹലാല് ആണ് എന്ന് ഉറപ്പുവരുത്തണം. അതിനു പുറമെ വിഷലിപ്തമായ ഭക്ഷണങ്ങൾ മനുഷ്യൻ കഴിക്കരുത്. മരുന്നടിച്ച ഇൻസെക്റ്റുകളെ കൊല്ലാൻ വേണ്ടി അടിച്ചിട്ടുള്ള മരുന്നുകൾ അടിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ രോഗിയാക്കുന്നത്. രോഗിയായ മനുഷ്യൻ എല്ലാവർക്കും ഭാരമാണ്. രോഗിയായ മാതാപിതാക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, പലപ്പോഴും ലീവ് എടുക്കേണ്ടി വരും. രോഗികളായ മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അവരുടെ സമയം ചെലവഴിക്കേണ്ടി വരും. നാട്ടിൽ തന്നെ ഒരു രോഗിയുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും ചിലപ്പോൾ ആ രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും, സമയം ചെലവഴിക്കേണ്ടി വരും. കിഡ്നി ഫെയിലിയർ, ഡയാലിസിസ്, പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിന് 25 ലാക്സ്. ഹാർട്ട് ഫെയിലിയർ ആയി തോ ഓപ്പൺ ഹാർട്ട് സർജറി 3 ലാക്സ് 5 ലാക്സ്. ഇങ്ങനെ ഭീമമായ തുക നാട്ടുകാര് മുഴുവനും അതിനുവേണ്ടി ജോലി ചെയ്യേണ്ടി വരും. എന്തെല്ലാം തരത്തിലുള്ള ഡിസീസസുകളാണ് ഇന്ന് ലോകത്ത് വരുന്നത്? Nowadays we cannot deny many of the diseases. ചില രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ വന്നിട്ട് അതിന് പേരിടാൻ പറ്റില്ല. കൊടുങ്കാറ്റുകൾ വന്നാൽ പേര് നേരത്തെ ഇട്ട് വെക്കുകയാണ്. അടുത്ത കാറ്റ് വരുമ്പോഴേക്ക് പേര് ഇപ്പോഴേ ഇട്ടിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് വന്ന കാറ്റിന്റെ പേരെന്തായിരുന്നു അറിയോ? ഓക്കി. കേട്ടില്ല? മലയാളം മനസ്സിലായില്ല. സമയത്തേ ഓക്കിനെ യൂസ് ചെയ്യുന്നോ? ഓക്കി ഹേളില്ലേ? ഇനി പുതിയ കാറ്റ് വന്നാൽ അതിനെന്താ പേര്? പത്രമൊന്നും വായിക്കാറില്ല. ഇവിടെ കാറ്റ് വരാതിരിക്കട്ടെ. പക്ഷേ ഈ രോഗങ്ങൾക്ക് പേരിടാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യന് രോഗം വരാതിരിക്കണം. ഇന്നല്ലാഹ ലം യൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബിൻ വലം യർഫഉഹു ഇല്ലാ ബിതൗബ. അല്ലാഹു തആല രോഗങ്ങൾ ഇറക്കുന്നത് ദോഷം കാരണമായിട്ടാണ്, അതിനെ ഉയർത്തിക്കളയുന്നത് തൗബ കൊണ്ടാണ്. പക്ഷെ ഇന്ന് രോഗം മനുഷ്യൻ ഭക്ഷിക്കുന്നത് മുഴുവനും വിഷജന്യമായി കഴിഞ്ഞു. അവിടെ മനുഷ്യനെ ആരോഗ്യവാനായി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആരോഗ്യ ബോധവൽക്കരണം നടത്തണം. ആരോഗ്യം നൽകുന്ന രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കണം. വിഷം ചേർക്കാത്ത പച്ചക്കറികളും ധാന്യങ്ങളും വേണം. വിഷം ചേർക്കാത്ത മാംസവും വേണം, പഴങ്ങളും വേണം. ഇത് പണ്ഡിതന്മാർ ചെയ്യേണ്ട കാര്യമാണോ? പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യമാണോ?
یہ حکومت کی ذمہ داری ہے یا علماء کی جواب داری ہے؟ علماء یہ سب چیزیں کرنا چاہیے، حکومت سب کچھ نہیں کر سکتے ہے، وہاں ہم آگے آ کے کام کرنا ہے. ഗവൺമെന്റ് പരാജയപ്പെടുന്നിടത്ത് മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിജയിക്കുന്നു. അതാണ് മർക്കസു സഖാഫത്തി സുന്നിയ. മർക്കസിനു കീഴിൽ സമീപകാലത്ത് ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് മസ്റ. മർക്കസ് അലയൻസ് ഫോർ റീഫോറസ്ട്രേഷൻ, സീറോ വേസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ اور ویسٹ مینجمنٹ وغیرہ کے لیے جو مزرا پروجیکٹ بنایا، آنڈاکی مزرا ان برائندہ ان کے کیڑل آج تقریباً 300 سے زائد لٹر دودھ پیدا کرتے ہیں، بناتے ہیں روز 300 لٹر پال اپول الپاد 5000 سقافیگل کرناڈ گئی لنڈ ഒരു സാവര സഖാഫികൾ. അവരാരും മസ്റയിലെ പാല് കുടിച്ചിട്ടില്ല. കാർഷിക ഇസ്ലാമിക് കോളേജ് ഇൻഷാല്ലാ മർക്കസ് മസ്റയുടെ കീഴിൽ ആരംഭിക്കുകയാണ്. അപ്പൊ ജനങ്ങളുടെ ആവശ്യമായ ആരോഗ്യം, ആ ആരോഗ്യത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജ് മർക്കസ് നോളജ് സിറ്റിയിൽ ആരംഭിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജിലൂടെ ഇൻഷാല്ലാ രണ്ടു വർഷം കൂടെ കഴിയുമ്പോൾ ഓരോ വർഷവും 60 ഡോക്ടർമാർ വീതം പുറത്തു വരികയാണ്. കൈക്കമ്പയിലേക്ക് മദ്രസ നടത്താൻ ഒരു ഉസ്താദ് വേണം, മൗലാന ബദറുദ്ദീൻ സഖാഫി. അതിനപ്പുറത്ത് മജ്ലിസ് സ്ഥാപനം നടത്താൻ ഒരു സഖാഫി, അബ്ദുൽ മജീദ് സഖാഫി. ഇനി ഞങ്ങളെ മസ്ജിദിലേക്ക് ഒരു ഇമാമ് വേണം, അപ്പൊ അബൂബക്കർ സഖാഫി. ിലേക്ക് വേറെ ഉസ്താദ് വേണം. ഒപ്പിക്കണമെങ്കിൽ ന്യായമായ കേസ് നടത്തുന്ന വക്കീലന്മാർ ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി പണ്ഡിതന്മാരെ, നിയമപണ്ഡിതന്മാരെ വാർത്തുവിടുന്ന ലോ കോളേജ് മർക്കസിനു കീഴിൽ ആരംഭിച്ചു. തൊഴിലില്ലായ്മ നാട്ടിലെ വലിയ രൂക്ഷമായ പ്രശ്നമാണ്. എല്ലാവരും ഖുർആനും ഹദീസും പഠിച്ചിരുന്നാൽ ആരാണ് വീട്ടിലേക്ക് അരി കൊണ്ടുവരിക? അതിന് തൊഴിൽ വേണം. സ്കൂളിലെ 10 ക്ലാസ് കഴിയുന്ന കുട്ടികൾ 50 ഹാൻഡിക്രാഫ്റ്റ്സുകളിൽ നിന്ന് ചുരുങ്ങിയത് 10 എണ്ണമെങ്കിലും പഠിക്കണം. ഒന്നുമില്ല, വീട്ടിലിരുന്നു കൊണ്ട് മെഴുകുതിരി ഉണ്ടാക്കാം. ക്ഷമ, സാബോൻ, കൊട്ട, വെയ്സ്, അമ്രല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. അതിനുശേഷം 10 ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ അവർ ഇലക്ട്രീഷ്യനും ഇലക്ട്രോണിക്സും പ്ലംബിങ്ങും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും സർവേയറും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗും അതിന്റെ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ജോലി ലഭിക്കുന്നു, അന്നം ലഭിക്കുന്നു. അവരിൽപ്പെട്ട മുസ്ലിംകളെല്ലാം നിസ്കരിക്കാനും നോമ്പു നോൽക്കാനും പഠിക്കുന്നു. അതിനേക്കാളും വലിയ വിദ്യാഭ്യാസം നേടേണ്ടവർക്ക് ഇസ്ലാമിക് കോളേജുകളിൽ പഠിക്കുന്നത് പോലെ 5 വർഷം എഞ്ചിനീയറിംഗ് പഠിക്കാം, സിവിലും ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കലും അങ്ങനെ തുടങ്ങിയിട്ട് കമ്മ്യൂണിക്കേഷനും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗും മെക്കാട്രോണിക്സും മെറൈൻ എഞ്ചിനീയറിംഗും എയറോനോട്ടിക്സും അങ്ങനെയുള്ള റോബോട്ടിക് സയൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിശാലമായ എഞ്ചിനീയറിംഗ് കോളേജ് തമിഴ്നാട്ടിലെ കീഴക്കരയിൽ നടന്നു വരുന്ന സ്വദക് എഞ്ചിനീയറിംഗ് കോളേജുമായി ചേർന്നുകൊണ്ട് മർക്കസ് അവിടെ ഒരു ഇസ്ലാമിക് കോളേജ്. കിതാബ് ഓതി പഠിക്കാം, എഞ്ചിനീയറും ആവാം. അങ്ങനെ യതീം കുട്ടികളെ, അനാഥ മക്കളെ, പാവപ്പെട്ടവരെ. ഇനി പണക്കാർക്ക് എന്താണ്? പണമുണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? പണമുണ്ട്, പക്ഷെ പഞ്ചസാര കൂട്ടാൻ പറ്റൂല.
പണം കൊണ്ട് എന്താ കാര്യം? ഷുഗർ രോഗിയാ. അതുപോലെ പണമുണ്ട്, മദ്രസയിൽ പോകാൻ പറ്റൂല, അപ്പൊ പിന്നെ ഖുർആൻ എവിടുന്ന് പഠിക്കും? ഫിഖ് എവിടുന്ന് പഠിക്കും? വീട്ടിൽ ട്യൂഷന് വന്നിട്ട് ഹോം ഡെലിവറിയാ ഖുർആൻ പഠിക്കുന്നത്? അത് പറ്റൂല. പണക്കാരനായതുകൊണ്ട് അവൻ ദീനീ പഠനത്തിൽ നിന്ന് യതീമായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഏത് പണക്കാർക്കും പഠിപ്പിക്കാവുന്ന രൂപത്തിൽ ചെറിയ തരം സ്കൂളുകളും വലിയ തരം സ്കൂളുകളും ഇന്റർനാഷണൽ സ്കൂളുകളും ഇങ്ങനെ സമൂഹത്തിലെ വളരെ പാവപ്പെട്ടവരെയും വലിയ പണക്കാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണല്ലോ മർക്കസു സഖാഫത്തി സുന്നിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മർക്കസ് ആജ് കോയി താരുഫ് കി സറൂറത് നഹീ ഹൈ, ദിൻ കി റോഷനി ജൈസെ യേ ദുനിയാ മേ മഷ്ഹൂർ ഹോ ഗയാ ഹൈ. കോയി മസ്ഹബ് കി ഫർഖ് നഹീ ഹൈ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബച്ചേ ഉസ് ഇദാരേ മേ ആകെ പഠ്തേ ഹൈ, ഔർ സബാൻ ഔർ രംഗ് കി ഫർഖ് നഹീ ഹൈ, സാരേ ദുനിയാ കേ ബച്ചേ വഹാ ആകെ പഠ്തേ ഹൈ. താലീം ഹാസിൽ കർനേ സേ ഇൻസാൻ ഇൻസാൻ ബൻതാ ഹൈ, താലീം കേ ബഗൈർ ഇൻസാൻ ഇൻസാൻ നഹീ ഹോതാ ഹൈ, താലീം കേ ബഗൈർ ഇൻസാൻ ജംഗലി ഹോതാ ഹൈ, താലീം കേ സാത് ഇൻസാൻ ഫരിഷ്തേ സേ ബി ആഗേ ഫരിഷ്തേ സേ ബി ഊഞ്ചേ ദർജേ പർ പഹുഞ്ച്തേ ഹൈ. ഹസ്രത് സയ്യിദന സുലൈമാൻ അലൈഹി സലാം, സുലൈമാൻ അലൈഹി സലാം സാരേ ദുനിയാ കി ഹുക്മറാനി കിയേ. സുലൈമാൻ അലൈഹി സലാം കി സമാനേ മേ ജബ് ബൽഖീസ് പാലസ്തീൻ മേ, സുലൈമാൻ അലൈഹി സലാം കി രാജധാനി ഹൈ ബൽഖീസ് യമൻ മേ ഹൈ, ഹുദ്ഹുദ് ആകേ വോ ഫരിന്ദേ ആകേ ബതാതേ ഹൈ, ഏ സുലൈമാൻ ആപ്കേ ഹുക്മറാനി ആപ്കി ജോ ദൗലത് കോ നഹീ മാൻതേ ഹുവേ ഏക് ഔറത് കി ദൗലത് ഉദർ യമൻ മേ മൗജൂദ് ഹൈ ബൽഖീസ് കി. ഫിർ ബൽഖീസ് കോ ലെറ്റർ ലിഖാ ഗയാ, ബൽഖീസ് ലെറ്റർ കി വാപസ് ജവാബ് ദിയാ ഔർ ബഡേ ഹദിയാ ലേക്കേ ആയാ, ലേക്കിൻ യേ സബ് ഖുബൂൽ നഹീ ഹോ ഗയാ. വ അൻതും ബി ഹദിയത്തികും തഫ്റഹൂൻ, ഏക് ബഡി പാക്കറ്റ് മേ ഗോൾഡ് കി ബിസ്കറ്റ് ലേക്കേ ആയി, ഹസ്രത് സുലൈമാൻ അലൈഹി സലാം കി ദർബാർ മേ ആ ഗയാ, തോ വഹാ കി ഇന്റർലോക്ക് ബി സോനേ കാ ഥാ, ഇസ്ലിയേ വോ ഹദിയാ കേ കോയി ഫായദാ നഹീ രഹാ. ബാദ് മേ ജബ് സറണ്ടർ കർക്കേ ബൽഖീസ് ആതി ഹൈ സുലൈമാൻ അലൈഹി സലാം, ബൽഖീസ് പഹുഞ്ച്നേ സേ പഹലേ ബൽഖീസ് കി ജോ രാജധാനി ഹൈ വഹാ ജോ കുർസി ഹൈ സിംഹാസന ശ്രേൻ വോ ഇദർ ലാനേ കേ ലിയേ ആപ്കി ദർബാർ മേ ബൈഠ്നേ വാലേ ലോഗോ സേ പൂച്ഛ്തേ ഹൈ, അയ്യുകും യഅതീനി ബി അർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, കോൺ വോ കുർസി മേരേ സാമനേ ജൽദ് ലാ സക്താ ഹൈ ജബ് വോ ലോഗ് യഹാ പഹുഞ്ച്നേ കി പഹലേ. قال عفريت من الجن انا اتيك به قبل ان تقوم من مقامك. ایک عفریت بتاتے ہیں آپ اٹھنے کے پہلے میں لاؤں گا. اس سے پہلے کون لائیں گے؟ قال الذي عنده علم من الكتاب انا اتيك به قبل ان تقوم من مقامك. علم والے بتاتے ہیں میں آپ کی آنکھ کھولنے سے پہلے, مطلب ایک لمحہ میں میں لاؤں گا. ادھر عفری تو جان آگے ہے یا انسان آگے ہے؟ انسان اونچا ہوتا ہے, اونچا درجے میں پہنچتا ہے, یہی انسان کا درجہ ہے. تو یہ علم سے حاصل ہوتا ہے.
ദുന്യവി ബുലന്ദി ഭി ഔർ ദുനിയ കി ഹർ തരഹ കി ബലായി ഭി ഇൻസാൻ കോ ഇൽമ സേ ഹാസിൽ ഹോതാ ഹൈ ഇസ്ലിയേ ഹർ തരഹ കി ഇൽമ ഹാസിൽ കർനാ ചാഹിയേ ഹർ തരഹ കി ഇൽമ മത്ലബ് ജാദു കി ഇൽമ ഹി സീഖനാ ചാഹിയേ ലോഗോ കോ ധോഖാ ദേനേ കേ ലിയേ ലോഗോ കോ ഹലാക് കർനേ കേ ലിയേ മരാനേ കേ ലിയേ ജാദു കർനാ ബഹുത് ബഡേ ഗുനാഹ് ഹൈ ഇൻസാൻ കഭി ജാദു നഹി കർനാ ജാദു വാലോ കേ പാസ് ജാനാ ഭി നഹി ഹൈ ഇസ്ലിയേ വോ ഇൽമ സീഖനേ കി സറൂറത് ഭി നഹി ഹൈ ലേക്കിൻ ജോ ഇൻസാൻ കി മുഫീദേ മുഫീദാർ ഇൽമ ഹൈ എസ്ട്രോളജി എസ്ട്രോണമി ഫിസിയോളജി ജിയോഗ്രഫി ജിയോളജി ഖുർആൻ ക്യാ ഇർശാദ് ഫർമായ افلا ينظرون الى الابل كيف خلقت بيولوجي سیکھنا چاہیے والى السماء كيف رفعت ایسٹرونومی سیکھنا چاہیے والى الجبال كيف نصبت پہاڑوں کے بارے میں جنگل کے بارے میں زمین کے بارے میں ابھی سن رہے ہیں اللہ اکبر اللہ اکبر اللہ اللهم صل مقام محمد اس لیے آج دوڑنے والی زمانے کے بیچ میں ہمیں اس کے ساتھ ساتھ دوڑنا چاہیے ٹیکنالوجی بہت جلد از جلد آگے بڑھ رہا ہے اس کے ساتھ ہم نہیں آگے بڑھتے تو ہم جہالت میں بیٹھنا پڑے گا اور ہماری زندگی مشکل ہو جائے گا کرنسی آج ہمارے پاکٹ میں ہے کچھ دنوں کے بعد کرنسی کی یوز نہیں ہوگا ڈیجیٹل کرنسی کی زمانہ آ رہا آج کی رپورٹ دبئی سے آیا ہے 2020 تک دبئی میں اکاؤنٹنٹ کی کام نہیں ہوگا امیگریشن آفیسرز کی کام نہیں ہوگی اور لائرز کی کام نہیں ہوگی اور دیگر کئی جاب الیکٹرانکس
मशीन करेंगे आपको बेकार रहना पड़ेगा, तो आपकी जॉब के लिए दूसरी काम ढूंढना पड़ेगा। और मोटर व्हीकल्स, डीजल पेट्रोल व्हीकल खत्म होने जाने वाले हैं। अभी एक घंटे चार्ज किया बैटरी में 500 किलोमीटर जा सकते हैं, ऐसे कार इन्वेंट किया, तो कुछ जमाने बाद पेट्रोल पंप की काम नहीं रहेगा। मोटर व्हीकल इंजीनियरिंग उसकी वर्कशॉप की काम खत्म हो जाएगा। इसलिए टेक्नोलॉजी के साथ हमें आगे जाना चाहिए। सोलर व्हीकल और दीगर नए नए व्हीकल्स आएगा, रोड की जरूरत नहीं पड़ेगा, हर आदमी अपने हेलीकॉप्टर लेके घूमते रहेंगे। इसलिए साइंस एंड टेक्नोलॉजी ये इस्लाम सिखाते हैं, आपको ये सब हिकमत सीखना चाहिए। वो युअल्लिमुहुमुल किताब वल हिकमा। हजरत सय्यदना दाऊद अलैहि सलाम के बारे में कुरान इरशाद फरमाते हैं, وَأَلَنَّا لَهُ الْحَدِيدِ آئین ٹکنالوجی سٹیل بلڈنگز آج کانکریٹ دور ہو رہا ہے سٹیل بلڈنگ آ رہا ہے اور کسی نے سٹیل کی کام کرنا شروع کیا وہ زندگی میں کامیاب ہوتا ہے اور شپنگ انجینئرنگ اَنِصْنَعِ الْفُلْكَ بِعَيُّنِنَا وَوَحِيِّنَا حضرت نوح علیہ السلام سے اللہ تعالیٰ ارشاد فرمایا میرے نظر میں اور میرے سپرویشن میں شپ بنانا چاہیے۔ نوح علیہ السلام کو شپ انجینئرنگ سکھایا تھا، لیکن ہم کتنے لوگ میرین انجینئرنگ میں گئے ہیں، شپنگ بزنس میں کتنے لوگ گیا ہے؟ قرآن آپ کو صدیوں سال پہلے بتایا سٹیل انجینئرنگ میں جانا ہے، قرآن بتایا ہے، لیکن آپ لوگ ابھی بھی پولیٹکس میں۔ اس لیے مرکز 40 سال آنے کے ساتھ ایک سلوگن رکھا ہے، ایجوکیشنل ایمیننس۔ ایجوکیشنل ایمیننس کے لیے ریسرچ اورینٹڈ ایجوکیشن میں آگے آنا چاہیے، یہ کوشش میں ہے۔ انشاءاللہ تفصیل سے آپ لوگ وہاں سنیں گے، تفصیل سے جب آپ لوگ مرکز آئیں گے، کانفرنس میں آئیں گے، تب وہاں سے سنیں گے۔ سمیم بڑے دیرگھم آئے دو انڈا یا نیٹی سمساری کیا ندیش کیوں نلیا لوگ تینڈے بیوی دباغنگلی لننا مہا بندی دن مار ساداتو کل علماء کل اللہ امیتی چیرنہ کانفرنس نو وری گئیم مدینڈ پریافتا کلوں پرجارے گرم پرورت گرم آئی مار گئیم چیئے گا بہگو പെൺകുട്ടികൾക്ക് മാത്രമായി ക്വീൻസ്ലാൻഡ് എന്ന പേരിൽ വലിയൊരു ക്യാമ്പസ്, 1000 പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും പഠിക്കാനുള്ള അക്കാഡമിക് ബ്ലോക്കും ഉൾപ്പെടെ 20 കോടിയോളം രൂപ ചെലവ് വരുന്ന ക്യാമ്പസ് പൊതുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടുണ്ടാക്കുകയാണ്। ഇൻഷാഅല്ലാ അതിൽ നിങ്ങൾ എല്ലാവരും ഭാഗവാക്കായി തീരണം। അതുപോലെ എഞ്ചിനീയറിംഗും മെഡിക്കലും ലോയും പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഖുർആനും മറ്റും പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ, അതിനു പുറമെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്, അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ മർക്കസ് ചെയ്തുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു। അതിന്റെ എല്ലാം ഭാഗമാകാനും താങ്ങും തണലുമായി നിൽക്കാനും ഈ വലിയ വിപ്ലവം ലോകത്ത് നടക്കുമ്പോ എനിക്കും അതിലൊരു പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുത്തതിന്റെ കൂലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ എല്ലാവരും അംഗമാവുക, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ഉണർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്। മർക്കസിൽ ഇന്നും വലിയ വലിയ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്। കർണാടകയിലെ നമ്മുടെ സഹോദരന്മാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ നിർബന്ധമായി ഈ പരിപാടിക്ക് വരാനുള്ള കാരണം, കേരളം കഴിഞ്ഞാൽ മർക്കസിന്റെ ഏറ്റവും വലിയ പ്രവർത്തന മണ്ഡലം കർണാടകയാണ്। 10,000 സഖാഫികൾ ഇറങ്ങുമ്പോൾ 1,000 സഖാഫികൾ കർണാടകക്കാരാണ്, 5,000 മസ്ജിദ് വരുമ്പോൾ അതിൽ 500 കർണാടകയിലാണ്, സ്കൂളുകളും മദ്രസകളും അങ്ങനെയാണ്, സഹറത്തുൽ ഖുർആൻ സ്കൂളുകൾ 100 വന്നിട്ടുള്ളൂ, അതിൽ തന്നെ ധാരാളം സ്കൂളുകൾ കർണാടകയിൽ വന്നു കഴിഞ്ഞു। അങ്ങനെ മർക്കസിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളും പ്രയോക്താക്കളുമാണ് കർണാടക സ്റ്റേറ്റുകാർ।
തീർച്ചയായും ഈ ഒരു ജാഥാ പരിപാടി, ഈ ഒരു ശൈക്ഷണിക യാത്ര, ഇതിന് സ്വീകരണത്തിന് വേണ്ടി ഒരുമിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെയേറെ നന്ദിയുണ്ട്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള, മർക്കസിനു വേണ്ടി സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ജമാഅത്തും SYSUMSSFഉം മാനേജ്മെന്റ് അസോസിയേഷനും ജംഇയ്യത്തുൽ മുഅല്ലിമീനും ഉൾപ്പെടെ ഇവിടുത്തെ മറ്റ് സ്ഥാപന സംഘടനാ പ്രവർത്തകളും മഹല്ല് ഭാരവാഹികളും എല്ലാം വലിയ പ്രതിഫലത്തിന് അർഹരാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.